ആയിരുന്നാൽ പോലും ഇഖ്ലാസ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഹഖിലേക്കല്ല ക്ഷണിക്കുന്നത്, അള്ളാഹുലേക്കല്ല ക്ഷണിക്കുന്നത്, തൗഹീദിലേക്കല്ല ക്ഷണിക്കുന്നത്, സുന്നത്തിലേക്കല്ലേ, ശിർക്കിനെതിരല്ലേ, ബിദഅത്തിനെതിരല്ലേ എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ചവൻ അവന്റെ ഉള്ളിൽ അള്ളാഹുലേക്ക് വിറക്കെത്തണം, ഹക്കിൽ വിറക്കെത്തണം, എനിക്കിതുകൊണ്ട് പ്രതിഫലം ഉണ്ടാകണം എന്നത് തന്നെ ആയിരിക്കണം. അല്ലാതെ മറ്റ് ഉദ്ദേശങ്ങൾ കലർപ്പ് വന്നാൽ, ക്ഷണം തന്നിലേക്കായാൽ ആ ഇഖ്ലാസ് കൊണ്ട്, ആ ദാവത്ത് കൊണ്ട് പ്രതിഫലത്തിന് പകരം ശിക്ഷയായിരിക്കും. കാരണം ഷിർക്കുൽ അസ്ഹർ അവിടെ കടന്നു വന്നു. ഔദുബില്ല, അമൽ ചെയ്തിട്ട് നമ്മൾ നരകത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ദാവത്തിൽ കൂടുതൽ അതിന് സാധ്യതയുണ്ട്. കാരണം ആളുകളോട് സംസാരിക്കാണ് നമ്മൾ. ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ഉയർത്തിക്കാട്ടാൻ, നമ്മുടെ ഇൽമു ജനങ്ങളെ അറിയിക്കാൻ, നമ്മളൊന്ന് ജയിക്കാൻ, അങ്ങനെയൊക്കെയുള്ള പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷെയ്ത്താൻ നമ്മളെ നാല് പാടും പിടിച്ചു വലിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലേ ഇഖ്ലാസാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. പിന്നെ ജനങ്ങളുമായി ഇടപാടിലുള്ള ഒരു അമലാണെങ്കിലോ, ജനങ്ങളായിട്ട് സംസാരിക്കലാണ്, അവരെ ക്ഷണിക്കലാണ് ദാവത്ത് എന്ന മഹത്തായ അമൽ. അപ്പൊ അതിൽ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലാഹു അലം, ഇഖ്ലാസ് ചോർന്നു പോകാം. അല്ലെങ്കിൽ തന്നെ ഇഖ്ലാസിനാണ് ഏറ്റവും പ്രയാസം. മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, ഇഖ്ലാസ് പിടിച്ചു നിർത്താൻ ഞങ്ങൾ പണിപ്പെട്ടതുപോലെ മറ്റൊന്നിനും ഞങ്ങൾ പണിപ്പെട്ടിട്ടില്ല. കാരണം അത് കൽബിലാണ്. കൽബ് പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല, അത് പോയി പോവും. അതിൽ പ്രശ്നമുണ്ടാക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഹക്കിലേക്കായാലും അള്ളാഹുവിലേക്കായിരിക്കണം, തന്നിലേക്കായി പോകാൻ പാടില്ല. വളരെ പേടിക്കണ്ട, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ക്ഷണം കൊട്ട അള്ളാഹുലേക്ക് മാത്രം, വേറെ ഒന്നുമല്ല അവരുടെ രീതി. നമുക്ക് നിങ്ങൾ അടുത്തത് അച്ചാലിസ, മൂന്നാമത്തത് അന്നൽ ബസീറത്ത് മിനൽ ഫറായിദ്. ബസീറത്ത് നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഫറായിദ് എന്ന് പറഞ്ഞാൽ ഫരീള. ബസീറത്ത് എന്താ? ഉൾക്കാഴ്ച, അഥവാ മുൻഗാമികൾ അതിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത് ഇൽമ് എന്നാണ്. അറിവുണ്ടായിരിക്കണം ക്ഷണിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അത് നിർബന്ധമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കും. ഇമാം ശാഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, അദ്ദേഹം ചില ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പല ബാത്തിലിന്റെ ആളുകളും ബാത്തിലിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഹഖിന്റെ ആളുകളുടെ ക്ഷണം ശരിയല്ലാത്തതുകൊണ്ടാണ്. പല ബാത്തിലിന്റെ ആളുകളും ബാത്തിൽ തന്നെ നിൽക്കാനുള്ള കാരണം എന്താ? ഹഖിന്റെ ആളുകളുടെ ചില കളി കൊണ്ടാണ്, അവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് പല ആളുകളും ബാത്തിൽ തന്നെ ഉറച്ചിരിക്കണം. അവർക്കൊരിക്കലും അള്ളാഹിന്റെ അടുത്ത് അതുകൊണ്ട് വെച്ചറില്ല. ബാത്തിലിന്റെ ആളുകൾക്ക് ഇത് അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല, അവർക്ക് ദാവത്തെത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നാട്ടിലുണ്ട്, അതിനുള്ള വലിയ കാരണം ജഹലാണ്.